കമ്പ്യൂട്ടറിന്റെ സിപിയു അമിതമായി ചൂടാകുന്നുണ്ടോ? എന്നാൽ ഇങ്ങനെ ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് അതിനെ തണുപ്പിക്കൂ. ആ വിഷയം പെട്ടെന്ന് ശരിയാവുന്നതാണ്. കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് പച്ചക്കറികളും ചെടികളും എല്ലാം നനയ്ക്കണമെങ്കിൽ അതിനുള്ള ഉപകരണങ്ങൾ വാങ്ങി പണം ചെലവാക്കേണ്ടതില്ല. ഇതുപോലെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. ലോകത്തിലെ ആദ്യ സ്റ്റൂൾ ചെയറായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. സൈക്കിളിൽ ബെല്ലടിച്ച് ശീലിച്ചു പോയി, എന്തു ചെയ്യാൻ? ബൈക്ക് വാങ്ങിച്ചാൽ അതിലും ഒന്ന് ഫിറ്റ് ചെയ്യുക തന്നെ, അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? ബൈക്ക് ഉപയോഗിച്ച് യാത്രയും നടത്താം, ആവശ്യ സമയത്ത് മോട്ടറും പ്രവർത്തിപ്പിക്കാം എന്നതാണ് ഇവരുടെ കണ്ടുപിടുത്തം. പാചകം ചെയ്യുമ്പോഴും പാട്ട് കേൾക്കണം, എന്നാൽ പാട്ടെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലാപ്ടോപ്പിലും. പിന്നെ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. ലോറിയുടെ സൈലൻസർ ചെറുതായി ഒന്ന് പൊട്ടി തൂങ്ങി, എന്നാൽ നിലത്തുരതാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനുപയോഗിച്ചിരിക്കുന്നത് ഷർട്ട് തൂക്കിയിടുന്ന ഹാങ്കർ ആയതുകൊണ്ട് തന്നെ ഈ സെറ്റപ്പിന് അല്പം ബലം കൂടിപ്പോയോ എന്ന സംശയം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന സെറ്റപ്പാണ് ഇവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഇതേ സെറ്റപ്പ് എല്ലായിടത്തും കൊണ്ടുവരണം എന്നാണ് ഇവരുടെ ഒരു അഭിപ്രായം. ഐസിന് വല്ലാതെ തണുപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഐസ് ചൂടാക്കി ഐസിന്റെ തണുപ്പ് കുറക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ ചിലർ. വൈകാതെ തന്നെ ചൂടുള്ള ഐസ് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ടിവി ഉയരത്തിൽ ഫിറ്റ് ചെയ്യാൻ ഒരു വഴിയും കണ്ടില്ല, ഒടുവിൽ കസേരയിൽ വെച്ചങ്ങ് കെട്ടി തൂക്കി. ഇപ്പോൾ ടിവി കാണാൻ തന്നെ പ്രത്യേകം ഒരു ഭംഗിയാണ്. ഉപയോഗശൂന്യമായ ഒരു ബൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കൂ, എന്തൊരു ബുദ്ധിയാണ്. കുക്കറിനകത്തുള്ള സംഗതി ഒന്ന് ചൂടാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചതുള്ളൂ. അതിന് ഈ കണ്ടുപിടുത്തം തന്നെ ധാരാളം. വാഹനത്തിന്റെ ലോക്കുകൾ ഇടയ്ക്കിടെ കേടായാൽ ഇതുപോലെ ഒരിക്കലും കേടുവരാത്ത പുതു പുത്തൻ ലോക്കുകൾ ഒന്ന് പണിയണം. വളരെ ചിലവും അധ്വാനവും കുറഞ്ഞ ഒരു പ്രവൃത്തിയായിട്ട് ഇതിനെ പരിഗണിക്കപ്പെടുന്നു. കമ്പ്യൂട്ടറിന്റെ സിപിയു കേടായാൽ ഇതുപോലെ പലതരം തട്ടുകളുള്ള ഒരു ഷെൽഫാക്കി മാറ്റാം എന്നാണ് ഇവർ പറയുന്നത്. ചിത്രത്തിൽ കാണുന്ന കസേരക്ക് അല്പം പേച്ച് വർക്ക് ഉണ്ടെന്നേ ഉള്ളൂ. സംഗതി ഇപ്പോഴും നല്ല കണ്ടീഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ള കണ്ടുപിടുത്തമായിട്ടാണ് ഇതും അറിയപ്പെടുന്നത്. ഇനി ഒരിക്കലും പുറകിലേക്ക് ചളി തെറിക്കുകയില്ല. നേരത്തെ ഒരു സൈക്കിളിന് കാറിന്റെ സീറ്റ് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ആ സീറ്റ് ഈ കാറിലേതാവാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ കാറിന് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് സാധാരണ ഒരു കസേര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് രണ്ടും ഒരുപോലെ തന്നെ തോന്നുകയുള്ളൂ. ഒരു ലോറി റെയിൽപാളത്തിലൂടെ ഓടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? ഇല്ല എന്നായിരിക്കും. പക്ഷേ അതും സാധിക്കുമെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ക്യാരംസ് കളിക്കാൻ ഇതിലും ചിലവ് കുറഞ്ഞ മറ്റൊരു മാർഗം ഇനി കണ്ടുപിടിച്ചിട്ട് വേണം. കാറിന്റെ പെട്രോൾ ടാങ്കിന്റെ അടപ്പ് ചെറുതായിട്ടൊന്ന് മിസ്സായി എങ്കിലും വിഷമിക്കണ്ട, ഒരു സി ഡി ഉണ്ടെങ്കിൽ സംഗതി ഓക്കെ. ഒരു ബൈക്കിൽ തന്നെ 8 ആൾക്ക് വരെ സഞ്ചരിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കാറ് വാങ്ങിക്കുന്നത്? ഒരു സൈക്കിളിൽ 2 കുട്ടികൾക്ക് ഒരേ സമയം സുഖമായി യാത്ര ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെയും ഒരു പ്രയോജനമുണ്ടോ എന്നത് ഇപ്പോഴായിരിക്കും പലരും ചിന്തിക്കുന്നുണ്ടാവുക. ചാവി തിരിച്ചാൽ മാത്രം വെള്ളം വരുന്ന ലോകത്തിലെ ഏക ടാപ്പായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്തായാലും AC ഓൺ ആക്കണം. അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിൽ കൊക്കക്കോള കൂടി ഒന്ന് തണുപ്പിക്കാം എന്ന് വിചാരിച്ചു. ജീൻസ് പാന്റിന്റെ പോക്കറ്റ് കൊണ്ടുള്ള മറ്റൊരു ഉപയോഗമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയ ഒരു പ്ലഗാണ് ഇവരുടെ കണ്ടുപിടുത്തം. ചപ്പാത്തി ഒന്ന് ചൂടാക്കണമെങ്കിൽ വെറുതെ ഗ്യാസ് ചെലവാക്കേണ്ടതില്ല. ഇതുപോലെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ചൂടാക്കാവുന്നതാണ്. ഈ സംഗതി ഇതുപോലെ ഒരു ബാത്ത് ടബായും യൂസ് ചെയ്യാമെന്നതാണ് ഈ JCB ഡ്രൈവറുടെ അവകാശവാദം. തണുത്ത വെള്ളത്തെ എത്രയും പെട്ടെന്ന് തന്നെ ചൂടുവെള്ളമാക്കി മാറ്റാനുള്ള ഈ കണ്ടുപിടുത്തവും വളരെ പ്രസിദ്ധമാണ്. ഇതാ മറ്റൊരു സൈക്കിൾ ബൈക്ക് എന്നു പേരുള്ള വാഹനം. ഇത്രയും കട്ടകൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ അടുക്കി വെച്ചാണ് ഇദ്ദേഹം ഈ ഒരു സൈക്കിളിൽ കൊണ്ടുപോകുന്നത്. ഇദ്ദേഹത്തിന് ഒരിക്കലും മറ്റൊരു വാഹനത്തിന്റെ സഹായം വേണ്ടിവരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തം ഏതാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.